തൊഴിലാളി വർഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം എന്ന പേരാണ് ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഖാവേ എന്ന് വിളിച്ച കത്തുകളിലൂടെ പിൻവാതിൽ നിയമനങ്ങളിലൂടെ പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു മേയറയാണ്. പറഞ്ഞു വരുന്നത് തിരുവനന്തപുരം മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ കുറിച്ചിട്ടുള്ള ഒരു കത്തു വിവാദമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വളരെയധികം വാർത്തകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു നിലപാട്? ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില ഒഴിവുകളെ സംബന്ധിച്ചുള്ള മേയറുടെ ഒരു കത്ത്, സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച ഒരു കത്ത് പുറത്തു വന്നു. അത് മേയറുടേതല്ലെന്ന് മേയർ പറയുന്നുണ്ട്, പക്ഷെ മേയറുടെ ലെറ്റർഹെഡിൽ വന്നൊരു കത്താണ്. അതേപോലെ തന്നെ കത്തുകളും വേറെയും കത്ത് വന്നു. വേറെ കത്ത് വന്നാല് സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി അനിലിൻ്റെ കത്ത് വന്നു. അത് അദ്ദേഹം സ്ഥിരീകരിച്ചു, അദ്ദേഹത്തിന് തന്നെ കത്താണെന്ന് സ്ഥിരീകരിച്ചു. എന്തായാലും കത്ത്, അനിലിൻ്റെ കത്ത് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് തന്നെ അത് വളരെ കൃത്യമാണ്. മേയറുടെ കത്ത് എഴുതിയത് ആരാണെന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടക്കട്ടെ, മേയർ പറയുന്നല്ല എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നിയമനങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കേരളത്തിലൊരു കണക്കനുസരിച്ച് 600,000+ നിയമനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാർ എംപ്ലോയ്മെൻ്റ് വഴിയോ പി എസ് സി വഴിയോ അല്ലാതെ നിയമിച്ചത്. ഇതിൽ തന്നെ എംപ്ലോയ്മെൻ്റ് വഴി നിയമനങ്ങളും പാർട്ടിക്ക് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം അവിടെ ഉണ്ട്. പി എസ് സി മാത്രമാണ് കുറച്ച് ഭേദമുള്ളത്. പി എസ് സി പോലും ചോദ്യ പേപ്പർ ചോർച്ച അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എങ്കിലും പി എസ് സിക്ക് ഒരു വിശ്വാസ്യത ഉണ്ട് ഇപ്പോഴും. പക്ഷെ അതേസമയം പി എസ് സിക്ക് വിടാതെ, അല്ലെങ്കിൽ വളരെ കൃത്യമായ എംപ്ലോയ്മെൻറ്റിന് വിടാതെ ഇത്തരം നിയമനങ്ങൾ പാർട്ടിക്കാർ തന്നെ നടത്തുന്നു. പാർട്ടി ഓഫീസിൽ നിന്നുള്ള കത്തുകൾ വാങ്ങിക്കൊണ്ടുപോയി നിയമനങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായി സെൽ ഭരണമാണ് കേരളത്തിലെന്ന് തെളിയിക്കുകയാണ്. 600,000+ നിയമനങ്ങളാണ് കേരളത്തിൽ ആ നടന്നിട്ടുള്ളത്. ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് വഴി കേരളത്തിൽ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 6,000 നിയമനങ്ങളാണത്. അപ്പോൾ എത്ര വ്യത്യാസമാണുള്ളതെന്നും പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇത് എല്ലായിടത്തും തദ്ദേശ സ്ഥാപനങ്ങളിൽ ധാരാളമായ നിയമനങ്ങൾ നടക്കുന്നുണ്ട്, പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നുണ്ട്, സർക്കാർ എയ്ഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാടിടങ്ങളിൽ യാതൊരു സംവരണ മാനദണ്ഡം പാലിക്കുന്നില്ല, മെറിറ്റ് പരിശോധിക്കുന്നില്ല, യോഗ്യത പരിശോധിക്കുന്നില്ല, പാർട്ടിക്കാരെ പിടിച്ചിരിക്കും. ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്ത്രീ, അവർക്ക് ഒരു സർക്കാർ പിന്നെ സാലറിയിൽ അവർ ജോലി ചെയ്തിരുന്നു, ഒരു പിന്നെ പൊതുമേഖലാ സംവിധാനത്തിൽ ജോലി ചെയ്തിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് അവർക്ക് നിയമനം കിട്ടിയത്? ഇപ്പോൾ എന്തൊക്കെ തള്ളി പറയുന്നെങ്കിലും അന്ന് ആ കാലത്ത് അവർ യഥാർത്ഥത്തിൽ അവരുടെ പവർഫുള്ളായി നിന്ന കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ വിശ്വസ്തയായ ഉദ്യോഗസ്ഥയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർക്കും പിന്നെ ഇങ്ങനത്തെ നിയമനമാക്കാം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് കൂടുതൽ പ്രശ്നമുണ്ട്. ഏറ്റവും അഴിമതിയുടെ അങ്ങേ അറ്റം വന്ന കോർപ്പറേഷനാണ്. കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് തന്നെ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പരാതികൾ, കെട്ടിട നികുതി അടയ്ക്കുന്നത്, നികുതി പണം 3 സോണൽ ഓഫീസുകളിൽ അടച്ച നികുതി പണം കോർപ്പറേഷൻ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ആളുകൾ പിന്നെ ബിൽഡിങ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ മറ്റോ ചെല്ലുമ്പോൾ കോർപ്പറേഷൻ നികുതി അടച്ച രസീത് കയ്യിലേക്ക് അവരുടെ പേര് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, പണം വേറെ വഴിക്ക് പോയിട്ടുണ്ട്. പട്ടികജാതി ഫണ്ട്, അത് DYFI അനുഭാവികളായിട്ടുള്ള ചില ആളുകളുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ അതിൻ്റെ ക്ലീനിങ് പൈസ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ അഴിമതികളുടെ നിരന്ന ഒരു വരി വരിയായ അഴിമതികൾ വരുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത്ര കെടുകാര്യസ്ഥതയുള്ള, അത് ഒരു തരം ഞങ്ങൾ എന്തും കാണിക്കും എന്ന നിലയിൽ വളരെ ഫാസിസ്റ്റ് സമീപനത്തിൽ ഞങ്ങളുടെ ആധിപത്യം, സമഗ്രാധിപത്യമാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങൾ ആരാണ് ചോദിക്കാൻ, ഞങ്ങൾ പാർട്ടിക്ക് കത്തെഴുതും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് തൊഴിൽ കൊടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമഗ്രാധിപത്യ അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ല, കേരളമാകെ എത്തിയ ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇത് പിന്നെ ഇത്തരം കാര്യങ്ങളെ വേറൊരു ജനാധിപത്യപരമായി ചെറുക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രതിവിധി. തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ അവരെ വഞ്ചിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇപ്പോഴും നിയമനവും കാത്ത് റാങ്ക് ലിസ്റ്റുകളിൽ പേര് വന്നിട്ടും അവർക്ക് നിയമനം ലഭിക്കാത്ത ഒട്ടേറെ പരാതികൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമനങ്ങൾക്കെതിരെ കൃത്യമായ പ്രതിഷേധങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്, അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. അതാണ് ഇതിനുള്ള പ്രതിവിധി.